വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച അധ്യാപകന് 79 വർഷം തടവ്. പെരിങ്ങോം സ്വദേശി പി ഗോവിന്ദൻ നമ്പൂതിരിയാണ് ശിക്ഷിച്ചത്. തലപ്രഭ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് വിധി. പ്രധാന അധ്യാപകനായിരുന്ന അയാൾ 5 വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. വിശദാംശങ്ങളുമായി റിയാസ് ചേരുന്നുണ്ട്. റിയാസ്, എപ്പോഴായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് 2013 ജൂണിനും 2014 ജനുവരിക്കും ഇടയിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. ഈ അധ്യാപകനായിട്ടുള്ള പെരിങ്ങോം ആലപ്പടമ്പ് ചൂരൽ സ്വദേശി പി ഗോവിന്ദൻ നമ്പൂതിരിക്കാണ് തളിപ്പറമ്പ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇത് പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു എയ്ഡ് എൽ പി സ്കൂളിലാണ് ഈ പീഡനം നടന്നത്. 5 വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു എന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. അതിൽ ഒരു വിദ്യാർത്ഥിനി ഈ വിചാരണാവേളയിൽ കൂട്ടുമാറുകയും ആ കേസിൽ ഇയാളെ വെറുതെ വിടുകയും ചെയ്തു. മറ്റ് 4 കേസുകളിലായാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 79 വർഷം കഠിന തടവും 2.78 ലക്ഷം രൂപ, അതായത് 270,000 രൂപയോളം പിഴയുമാണ് ഇപ്പോൾ കോടതി ഈ അധ്യാപകന് ശിക്ഷ വിധിച്ചത്. 5-ാം ക്ലാസ് മുറിയിൽ വെച്ച് കുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. കാരണം ഇയാൾ സ്കൂളിലെ കണക്ക് അധ്യാപകൻ കൂടിയാണ്. ഈ കണക്കിന്റെ പിരീഡ് സമയത്താണ് കുട്ടികളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ പോലീസ് നൽകിയ കുറ്റപത്രം അനുസരിച്ച് കേസിൽ 3 പ്രതികളുണ്ടായിരുന്നു. ഈ ഇദ്ദേഹത്തിന് പുറമെ ഈ ഇയാൾക്ക് ഒത്താശ ചെയ്തവർ എന്ന രീതിയിലുള്ള മറ്റു 2 പ്രതികളും ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്, സംഭവം അറിഞ്ഞിട്ടും ഈ സംഭവം മൂടി വെച്ച് അധികൃതരെ വിവരം അറിയിച്ചില്ല എന്ന പേരിൽ സ്കൂളിലെ പ്രധാനാധ്യാപികയായിരുന്ന വ്യക്തിക്കും അതുപോലെ ഹെൽപ്പ് ഡെസ്കിന്റെ ചുമതലയുള്ള അധ്യാപികയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ ഈ കേസിൽ ഇവരെ കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തളിപ്പറമ്പ് അതിവേഗ കോടതി ജഡ്ജ് പി മുജീബ് റഹ്മാനാണ് ഈ കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി, വാദിഭാഗത്തിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ചെറിമോൾ ജോസ് ആണ് ഹാജരായിട്ടുള്ളത് കോടതിയിൽ. ഈ സംഭവത്തിൽ നേരത്തെ തന്നെ ഈ പി ഗോവിന്ദൻ നമ്പൂതിരിയെ ആദ്യം എയോ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സർവീസിൽ നിന്ന് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ആണ് ഇപ്പോൾ 79 വർഷം കഠിന തടവിന് അധ്യാപകനെ വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്കൂൾ എന്ന് പറയുന്നത് തീർത്തും പിന്നാക്കം നിൽക്കുന്ന, സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായത്. അവിടെയുള്ള കുട്ടികളെയാണ് ഈ അധ്യാപകൻ പീഡിപ്പിച്ചതായി പരാതി ഉയരുകയും സംഭവത്തിൽ പോലീസ് കേസ് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് പെരിക്കോം എത്തിയായിരുന്ന പി ബി സജീവാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നീട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു അത് വിചാരണ. പിന്നീട് തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. ആ പോക്സോ അതിവേഗ കോടതിയാണ് അധ്യാപകനായ പെരിങ്ങോം ആലപ്പടമ്പ് ചൂരൽ സ്വദേശിയായിട്ടുള്ള പി ഗോവിന്ദൻ നമ്പൂതിരിയെ 79 വർഷത്തെ കഠിന തടവിന് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കാര്യം